ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളവാണിയുടെ ശ്രോതാക്കളെ, ആണ്ടുവട്ടത്തിലെ 15-ാം വാരം തിങ്കളാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് ധ്യാനവിചിന്തനത്തിനായി കത്തോലിക്ക തിരുസഭ നമുക്ക് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 10:34-11 വാക്യങ്ങളാണ്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാനാണ് ദൈവപുത്രൻ വന്നത് എന്ന് അവൻ്റെ ജനനത്തിൽ മാലാഖമാർ പാടിപ്പുയർത്തി. എന്നാൽ മനുഷ്യപുത്രനായ ക്രിസ്തു സമാധാനം കൊണ്ടുവരുമെന്ന യഹൂദ സങ്കല്പം പാടെ തകർത്തുകൊണ്ട് യേശുനാഥൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ സമാധാനമല്ല വാളാണ് നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും സമാധാനം നൽകുന്നവനാണ് ക്രിസ്തു. എന്നാൽ അതിൻ്റെ മാർഗം വാളാണ്. ഈ വാള് ഭൂമിയിലെ സഹനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ വാളിനോട് നമുക്ക് ഉപമിക്കാം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രത്യേകമായി നമ്മുടെ രാജ്യത്ത് മണിപ്പൂരിലുള്ള സഹോദരങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായതുകൊണ്ട് അനുഭവിക്കുന്ന യാതനകളും ബുദ്ധിമുട്ടുകളും ഈ വാളിനോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. ഈ വാള് ഭൂമിയിലെ സഹനങ്ങളെ, നാം വിശ്വാസത്തിന് വേണ്ടി നേരിടുന്ന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വേദനകളുണ്ടാകും. കാരണം ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ കുരിശുകളും എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനാണ്. എന്നാൽ ഈ സഹനങ്ങളെ ദൈവരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുവാൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:22 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാള് നമ്മുടെ ഹൃദയത്തോട് ചേർത്തുപിൽ നിർത്തേണ്ട കുരിശിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും ഈശോയുടെ കുരിശിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് വായിച്ചാൽ മാത്രമേ അതിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കുരിശിനെ സ്നേഹിക്കുമ്പോൾ, ജീവിതത്തിലെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം സ്വർഗരാജ്യത്തിനായി ഒരുക്കപ്പെടുകയാണ്. സ്വർഗരാജ്യത്തെ സ്വന്തമാക്കുവാൻ നാം പൂർണ്ണമായിട്ട് യോഗ്യരായി മാറുകയാണ് നമ്മുടെ സഹനങ്ങളിലൂടെ. പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് തൻ്റെ സഹനങ്ങളിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ക്രിസ്തുവിനെ ജീവിതത്തിൽ പരമപ്രധാന സ്ഥാനം നൽകി സ്വീകരിക്കുമ്പോൾ അത് തന്നെയാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന വാളും. ക്രിസ്തുവിനെ സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറ്റുമ്പോൾ നാം ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും പോരായ്മകളും നാം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വായിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് ക്രിസ്തു നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കതെന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദൈവനാമത്തിൽ നല്ല ദിനം നേരുന്നു.